സീലിംഗ് മൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഉയരത്തിലായിരിക്കും സീലിംഗ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും പൊക്കത്തേക്ക് നമ്മൾ ക്യാമറ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഒരിക്കലും താഴോട്ടുള്ള വ്യൂ ശരിക്കും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഭിത്തിയിൽ ഇത് കൊടുക്കാൻ പറ്റുന്ന, നമ്മുടെ വോളിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ക്യാമറ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഡോം ക്യാമറയ്ക്ക് ഉപയോഗിക്കാം, ഇതിങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. എൻ്റെ പേര് ഷിനു. നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് CCTV ക്യാമറകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആക്സസറീസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ നോക്കുക. നിങ്ങൾക്ക് അറിയില്ലാത്തതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പല ടൈപ്പ് ക്യാമറ ബോക്സുകളുണ്ട് എന്നാണ് ഞാൻ ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമറ എടുത്തത്. അപ്പോൾ ഈ ക്യാമറ നിങ്ങൾക്കറിയാം ഇതൊരു വെതർ പ്രൂഫ് ആയിട്ടുള്ള ക്യാമറയാണ്. ഇതിപ്പോൾ ഏത് കമ്പനിയുടെ ആണെങ്കിലും നമുക്കറിയാം IP66, IP67 ഇങ്ങനെയുള്ള പല അഡ്വാൻസ്ഡായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ക്യാമറകളെല്ലാം വെതർ പ്രൂഫ് ആയിട്ടുള്ള ക്യാമറകളാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു കേബിളും അതിന് നമ്മൾ കണക്ട് ചെയ്യുന്ന കണക്ടും ഒരിക്കലും വെതർ പ്രൂഫ് അല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മൾ പലരും പറയാറില്ല ഇപ്പോൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്കും വെച്ച ക്വാളിറ്റി കിട്ടുന്നില്ല, കുറഞ്ഞു പോയി. അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിനെ കുറയണമെന്ന് വെച്ചാൽ ഈ BNC കണക്ടർ നമ്മൾ അടിച്ചിട്ട് നമ്മളത് ശരിക്കും പറഞ്ഞാൽ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കേബിൾസിൻ്റെയോ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും. ഒരു പരിധി വരെ ഇതാണ് പ്രശ്നം. അതായത് നമ്മുടെ ഈ കണക്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നു, അതിനുശേഷം നമ്മളൊരു ഇൻസുലേഷൻ ചിലരൊക്കെ അടിക്കും, ചിലരടിക്കുന്നില്ല. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ നെക്സയിൽ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ പൈപ്പ് നമ്മൾ ISI മാർക്കുള്ള പൈപ്പ് ഉപയോഗിച്ചിട്ട് അതിനുള്ളിൽ കൂടെ നല്ല കോപ്പർ കേബിളായിട്ടുള്ള ഫിനോലെക്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും GVision എന്നൊക്കെ പറയുന്ന കേബിൾസ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ആ പൈപ്പ് ഞങ്ങൾ സോൾവെൻ്റ് ഇട്ട് ഒട്ടിച്ചാണ് ഞങ്ങൾ ഇൻസുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസുലേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ എവിടെയാണ് നമുക്ക് പിന്നീട് ഒരു ബോക്സിലേക്ക് വരുന്ന പോയിന്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ വയർ എക്സ്പോസ്ഡ് ആകുന്നത്. അപ്പോൾ ആ ബോക്സിലേക്ക് വരുന്ന സ്ഥലത്ത് നമ്മൾ ഇതുപോലെയുള്ള ബോക്സുകൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ബോക്സുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം. ഇത് 5x5 ബോക്സാണ്, ഇത് 4x4 ബോക്സാണ്. ഇപ്പോൾ ഈ 4x4 ബോക്സിൻ്റെ നമുക്കറിയാം ഇത് ഇതിനുള്ളിലൂടെ നമുക്ക് വരുന്ന കേബിൾസ് നമുക്ക് ഇതിലൂടെ കണക്ട് ചെയ്യാം. അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വയറ് നമ്മൾ കണക്ട് ചെയ്യുന്ന BNC കണക്ടറും DC കണക്ടറും ഇതിനുള്ളിൽ സേഫ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും അതിന് ഒരിക്കലും ഒരു ഡാമേജ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ടൈപ്പ് ബോക്സുകൾ എന്ന് വെച്ചാൽ ഇൻഡോർ ബോക്സാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചിരുന്ന മറ്റൊരു ബോക്സാണ് ഔട്ട്ഡോർ ബോക്സ്. അപ്പോൾ ഈ ബോക്സിന് ഇതിൻ്റെ അകത്തൊരു ബുഷ് വരുന്നുണ്ട് കേട്ടോ, ഒരു റബ്ബറിൻ്റെ ഒരു ബുഷ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് നേരെ അടച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും കയറില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ബോക്സിന് ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു ബുഷ് ഇല്ല. ഇതിന് എനിക്ക് എന്തെങ്കിലും വേറെ ബോക്സ് ഉണ്ട്, ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ആ ബോക്സിൽ എന്ന് വെച്ചാൽ ഇവിടെ ഈ ഹോളുകളെല്ലാം നമുക്ക് ചെയ്യുന്ന സ്ഥലമെല്ലാം റബ്ബറാണ്. അപ്പോൾ നേരെ നമുക്ക് അതിനകത്തേക്ക് വയർ കടത്തുന്ന സ്ഥലമൊക്കെ വളരെ ടൈറ്റായിട്ടിരിക്കും. വയർ എപ്പോഴും നമുക്കറിയാമല്ലോ വരുന്നത് അടിയിലൂടെ ആയിരിക്കും. ഇങ്ങനെ നമ്മളൊരു ക്യാമറ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വയർ എപ്പോഴും വന്ന് മുകളിലൂടെ അല്ലല്ലോ കയറുന്നത്, അടിയിലൂടെയാണ് കയറുന്നത്. അപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനുള്ളിലോട്ട് കയറാൻ പറ്റില്ല വെള്ളത്തിന്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഞാൻ ഈ ഒരു ബോക്സ് ആദ്യം നിങ്ങളെ കാണിച്ചിരുന്നില്ല. അത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ഡോം ക്യാമറ വയ്ക്കുകയെന്ന് വിചാരിക്കുക. ഒരു ഡോം ക്യാമറ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഈ ഡോം ക്യാമറ ഇതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോയാണ്ടോ. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ക്യാമറ വെച്ചേക്കണതാണ്. ഇങ്ങനെ ക്യാമറ വയ്ക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഒരു കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയില്ല, ഇതുണ്ടോ ഒരു പ്രൊഫഷണൽസം ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോക്സാണ് ഈ ബോക്സ്. ഈ ബോക്സിനകത്തൊക്കെയാണ് ഈ ക്യാമറ ഇരിക്കണത് നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കും. നല്ല അടിപൊളി ഭംഗിയല്ലേ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്കത് ഇരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബോക്സ് വരുന്നത്. അതാണിത് 5x5. ഇപ്പോൾ ഡോം ക്യാമറയ്ക്ക് എപ്പോഴും ഇതുപോലത്തെ വലിയ ബോക്സുകൾ യൂസ് ചെയ്യുക. നമ്മുടെ ബുള്ളറ്റ് ക്യാമറകൾക്കൊക്കെ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഇതുപോലുള്ള ചെറിയ ബോക്സുകളാണ്. ഈ രണ്ട് ബോക്സ് നമ്മുടെ അടുത്തുണ്ട്. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, ഒരു 35 രൂപ താഴെ ഈ ബോക്സുകൾക്ക് എല്ലാം റേറ്റ് വരുന്നുള്ളൂ. പിന്നെ ഈ ഔട്ട്ഡോർ ബോക്സുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ്, നല്ല ടഫായിട്ടുള്ള ബോക്സാണ്. ഇതിന് ഒരു 100 രൂപ റേഞ്ചൊക്കെ വരും ഒരു ബോക്സിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ എന്നെ നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചാൽ ഒരു ക്യാമറ ഹൗസിംഗ് ആണ്. ഈ ക്യാമറ ഹൗസിങ്ങിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്യാമറ വളരെ സേഫായിട്ട് ഇതിനുള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹൗസിംഗ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ ക്യാമറ എടുത്തു വയ്ക്കാം. നമുക്ക് ഈ ക്യാമറ ഇവിടെ ലോക്ക് ചെയ്യാം. ഇതാണോ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടൈറ്റായിട്ട് അവിടെ ഇരിക്കും. ഇതിനകത്ത് സേഫ് ആയിരിക്കും. മഴ വെയിലോ ഒന്നും നമ്മുടെ ക്യാമറയിൽ എഫക്റ്റ് ചെയ്യില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഹിക്വിഷൻ്റെ ACES എന്നുള്ള ചെറിയ ക്യാമറകളുണ്ടല്ലോ,
അപ്പോൾ ഈ ക്യാമറകൾക്കൊക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറകളൊക്കെ നമുക്ക് സീലിംഗിൽ മൗണ്ട് ചെയ്യാനാണ് അവർ പറയുന്നത്. സീലിംഗ് മൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഉയരത്തിലായിരിക്കും സീലിംഗ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും പൊക്കത്തേക്ക് നമ്മൾ ക്യാമറ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഒരിക്കലും താഴോട്ടുള്ള വ്യൂ ശരിക്കും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഭിത്തിയിൽ ഇത് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ വോളിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ക്യാമറ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഡോം ക്യാമറയ്ക്ക് ഉപയോഗിക്കാം, ഇതിങ്ങനെ നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ ഭിത്തിയിലേക്ക് വളരെ ചേർന്ന് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഉയരത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതെവിടെയാണ് ഉപയോഗം വരുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലൊക്കെ ക്യാമറ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബില്ലിങ്ങിൻ്റെ ക്യാഷ് ഉണ്ടെന്ന ആ ഒരു സ്ഥലത്തേക്കൊക്കെ നമുക്ക് ബില്ലിങ്ങിൻ്റെ കൗണ്ടറിലേക്കൊക്കെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടേണ്ടി വരും. അപ്പോൾ അത് സീലിങ്ങിൽ ഭയങ്കര പൊക്കത്തുകൊണ്ടേ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ക്യാഷ് എണ്ണുന്നതോ കാര്യങ്ങളോ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ താഴ്ത്തി വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സീലിംഗ് വാൾ മൗണ്ട് സ്റ്റാൻഡുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇനി സിസിടിവിയുടെ മറ്റൊരു ആക്സസറിയാണ് നമുക്ക് ഇതേ വരുന്ന ഒരു സീലിംഗ് മൗണ്ട് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അലുമിനിയം ആണ് ഇതിൻ്റെ ബോഡി വരുന്നത്. വളരെ ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. ഇതിപ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാം ഒരു ഒരടി താഴ്ചയുണ്ട് അല്ലേ, ഒരടി നീളമുണ്ട് ഇതിന്. ഇത് നമുക്കിത് എവിടെ ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഓരോ 1.5 അടി 2 അടിയോളം നീളം വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറയുടെ വയർ ഇതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് നമുക്ക് തീർക്കെ എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആയിരിക്കും ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ക്യാമറേനെ വളരെ താഴ്ത്തി നമുക്ക് കൊടുക്കാൻ പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ചില വീടുകളിലൊക്കെ ഷെയ്ഡൊക്കെ ഇങ്ങനെ ചിരിച്ച് വാർത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഷെയ്ഡൊക്കെ ഉണ്ടോ നമുക്ക് ക്യാമറ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉപയോഗിക്കാമെന്ന ഒരു സെറ്റപ്പാണ് ഇത്. അപ്പോൾ കുറച്ചുകൂടെ താഴ്ത്തി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോക്സിൻ്റെ അറ്റത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് കേബിൾ ഇതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് നേരെ ഈ ഒരു ഇതിനകത്ത് ഹോളാണ്, ഇതിനകത്തോടെ കടന്ന് നേരെ ഇവിടെ വരും കേബിള്. എന്നിട്ട് നേരെ ഇതുപോലത്തെ ഒരു ബോക്സിനകത്തേക്ക് കയറുന്നു. ആ ബോക്സ് നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഭംഗിയുള്ളൊരു ഡിവൈസാണ്. ഒരിക്കലും ഇത് ഡാമേജ് ആവുകയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് അലുമിനിയത്തിൻ്റെ ബോഡിയാണ്, നല്ല സ്റ്റൈലിഷ് മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ക്യാമറ കുറച്ചുകൂടെ താത്തി വെക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പതിയെ ലൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് താത്തി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മുകളിലോട്ട് പൊക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആക്സസറീസ് ഉണ്ട്. പിന്നെ നമുക്ക് ക്യാമറ കുറച്ച് സൈഡിലേക്കൊക്കെ തള്ളി വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ വരുന്ന ഡിവൈസ് എൻ്റെ ആയിട്ട് ഞാനിപ്പോൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ നെക്സ സിസ്റ്റം ഞങ്ങൾ CCTV മാത്രമല്ല വീഡിയോ ഡോർ ഫോൺ ചെയ്യുന്നുണ്ട്, EPBX മെഷീൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻട്രൂഷൻ അലാം സിസ്റ്റംസ് ചെയ്യുന്നുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു കുടക്കെഴിൽ എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങളുടെ റിക്വയർമെൻറ്റോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ്. പിന്നെ ഇക്യുവിഷൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് നെക്സ സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് ഇക്യുവിഷൻ്റെ പ്രോഡക്ട്സുകൾ വളരെ കുറഞ്ഞ ചിലവിൽ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.